എന്തോ ആ കൊച്ചിനെ മെന്റലി കുറെ പീഡിപ്പിച്ചത് ബിനോയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ആ ബിനോയുടെ ഭാഗത്തൊരു തെറ്റും ഇല്ല എന്നാണ് ഞാൻ പറയണത്. കാരണം തെറ്റില്ല എന്നല്ല, ബ്രേക്കപ്പ് ആയ അതിന്റെ ഒരു തെറ്റ് മീൻസ് അതിന്റെ അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ ഇപ്പൊ ഈ കൊച്ചിങ്ങനെ ചെയ്യാൻ കാരണം ഇവരുടെ വീട്ടുകാരാണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഒരു ഒരു കൊച്ചിന്റെ വീട്ടുകാരും കൂടെ ഇപ്പൊ നിലവിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്നത് ആദിത്യ നായർ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറെ വിഷയമാണ്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇന്നലെ ആദിത്യ നായരുമായി ബന്ധപ്പെട്ട് ബിനോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോക്സോ കേസുമായി പോക്സോ കേസ് ഫയൽ ചെയ്ത് ആ കുറ്റകൃത്യമാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരം ഒരു കേസിനെ കുറിച്ച് ചെയ്യുമ്പോഴേ എപ്പോഴും നമ്മൾ എല്ലാ വിഷയത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും എപ്പോഴും ആകെ നമ്മൾ വാച്ച് ചെയ്യുന്നത് ആരാണ്, ആരാണോ ഇര, ഇരയാണ് എന്ന് നമ്മൾ സമൂഹത്തിൽ പിന്നെ മുദ്രകുത്തപ്പെട്ട അവരെ മാത്രമായിരിക്കും നമ്മൾ പലപ്പോഴും ഈ പിന്നെ ഇൻഫ്ലുവൻസർ ആയത് ബിനോയ് എന്ന് പറയുന്ന ഈ കുറ്റം കൃത്യം ചെയ്ത വ്യക്തിയുണ്ടല്ലോ, ഇപ്പോൾ പോക്സോക്ക് കുറ്റം ചുമത്തിയതും അതേപോലെ തന്നെ ഈ ഈ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയിട്ട് ബിനോയുടെ വാക്കുകൾ ആരും കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആ പയ്യനെ പോലീസ് അറസ്റ്റൊക്കെ ചെയ്തു, പക്ഷേ അവൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ഉണ്ട്. എനിക്ക് ഇനി വയ്യടി, ഞാൻ കുറേ എന്ന് പറഞ്ഞാൽ കുറേ കരഞ്ഞ് ഒരു ഒന്നര മാസം ഡിപ്രഷനായിരുന്നു, റിലേഷനായിട്ടും ഡിപ്രഷനിലായിരുന്നു ഒന്നര മാസം. കുറേ അനുഭവിച്ചു, സീരിയസ് ആയിട്ട് കുറേ അനുഭവിച്ചടി. ഈ ഞാനും അവളും കൂടി ഇരിക്കുമ്പോൾ രാത്രി എളുപ്പം കാര്യം മൂന്നരക്ക് ഇങ്ങനെ ഇരിക്കും, അവളെ അത് ഫ്രണ്ടെന്ന് പറയുന്ന ഒരു മൂന്നരക്ക് വിളിക്കും. ഇതൊക്കെയാണ് എനിക്ക് ഇനി വയ്യടി, സീരിയസ് ആയിട്ട് വയ്യ. ഇനി കരഞ്ഞിട്ട് എന്ത് കാണിക്കാനും, ഞാൻ ഡിപ്രഷനിലായ സമയത്ത് അവള് ഷൂട്ട് വീഡിയോ അവള് കട്ടാക്കിയായിരുന്നു. എന്നിട്ട് ഞാൻ അവളെ ഹനിയെന്നെ വിളിക്കുകയായിരുന്നു, എടാ അവള് കഴിച്ച അവള് പോയിട്ട് വന്ന അവള് എന്തോ ചെയ്യണം, അവളപ്പം കട്ടാക്കിയ കട്ട ഹാപ്പി. ഞാൻ പിന്നെ എന്തിരിക്കുന്നതാണ് ഞാൻ ചിന്തിച്ച്, പിന്നെ ഞാൻ തന്നെ ബാക്കിയാക്കി. നിങ്ങൾക്കൊക്കെ ഇപ്പം അവളെ സൈഡ് മാത്രമേ അറിയാമെന്നാണ് എനിക്ക് തോന്നണം. എടി എൻ്റെ സൈഡിൽ നേരത്തെ ഫുട്ടി കറത്തി കേട്ടാ അങ്ങനെ ഞാനോട് കമ്പനി എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ അറിയാമെന്നുള്ള ഒക്കെയാണ് പറയുന്നത് വെച്ചാൽ, എടാ ഇപ്പം ഞാൻ ഒന്ന് ഓക്കെ ആയിട്ട് പറഞ്ഞു. മീൻസ് എനിക്കിന് വയ്യടി, കരയാൻ ഞാൻ നമ്മളെ റിലേഷനിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ് ഞാനാണ്. അപ്പം ഞാനും നീ സംസാരിക്കണ നമ്മളെ നിൽക്കണേ കേട്ടാ. അടി എനിക്കിനി വയ്യടി, സീരിയസ് ആയിട്ട് പറഞ്ഞു അയ്യ. വീണ്ടും എനിക്ക് ഒരു കാര്യം സംസാരം ചെയ്തിട്ട് എന്നെ അടി ഞാൻ പറഞ്ഞു നമ്മളെ റിലേഷൻ എന്ന് പറഞ്ഞു ഇന്ന് അവളെന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഞാൻ ആ ശരി ഞാൻ അവളെന്തെങ്കിലും ചെയ്യുന്നു വെച്ചോ അത് എന്തോ സംസാരിച്ച് നമ്മൾ തീക്ക. വീണ്ടും രാവിലെ ആകുമ്പോൾ ഇനി അടുത്ത വണ്ടി വരുപടി അത് പറഞ്ഞു മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞില്ല. വയ്യ പറഞ്ഞുതരാം, അറിഞ്ഞില്ല. ടോക്സിക് മീൻസ് എൻ്റെ ഒരു വീട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് തന്നെയാണ് എൻ്റെ ലൈഫ്. മറ്റേ ബെമ്പിളറെ ഞാൻ ഫോളോ ആയിട്ടില്ല, എവിളെ മുണ്ടിയാകും. മീൻസ് ടോക്സിക് അല്ലേ, എനിക്ക് എവിളെ മുണ്ടിയാകും എന്ന് വെച്ചാൽ എവിളെ ഒരു സർക്കിളിനകത്തായിരുന്നു. അഡിക്ഷൻ എന്നൊക്കെ പറയില്ല ആ സെയിം സാധനം, ഇങ്ങോട്ടൊന്ന് മെസ്സേജ് ഇങ്ങോട്ട് ഉറപ്പേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് എന്തോ ആവാം, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു ഇവർക്ക്. തുടക്കം ഒരു ഏഴ് മാസം ഒന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നെ വീഡിയോ റീച്ചൊക്കെ ആയപ്പം ഈ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ സ്വഭാവം മാറില്ല. അത് നമ്മൾ ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ മനസ്സിലായത്, ആ പയ്യനും പയ്യൻ്റെതായ ഭാഗം പറയാനും അത് കേൾക്കാനൊക്കെ ഉണ്ടായിരുന്നോ? പക്ഷേ നമ്മൾ ഓഡിയൻസ് ഒരു ആളെ മാത്രം, ഇപ്പം ആ പെൺകുട്ടി മരണപ്പെട്ടു, അത് ആ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴും ആ പെൺകുട്ടിയെ പോലെ തന്നെ ഈ ഈ പയ്യൻ്റെ ബിനോയുടെ ഓഡിയോയും നമ്മൾ കേൾക്കണം. ബിനോയ്ക്ക് എന്താ പറയാനുള്ളത് നമ്മൾ കേൾക്കണം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ പയ്യനെ സത്യം പറഞ്ഞാൽ ആ പയ്യനും അതിൻ്റെതായ പല വിഷമത്തിലാണ്. അതായത് ആ പെൺകുട്ടിയുടെ അടുത്തും ചില തെറ്റുകളുണ്ട് എന്നാണ്. അതായത് സാധാരണ ഇത്തരത്തിൽ നമ്മളൊരു ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇത് ആ നേരെ ഒരു പിന്നെ പയ്യനാണെങ്കിൽ ആണാണെങ്കിൽ ആണിൻ്റെ തലയിലിടും. ഈ പെൺകുട്ടി ഏതൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോയിരുന്നു, രക്ഷിതാക്കൾ പറഞ്ഞ് രക്ഷിതാക്കൾ മുന്നേ ദിവസത്തെ ആ രക്ഷിതാവ് ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ രക്ഷിതാവ് പറയുന്നുണ്ട്, ഞാൻ ഇവരോട് പറഞ്ഞ് നിങ്ങൾ ബ്രേക്കപ്പ് ആവരുത്, അതേപോലെ തന്നെ നല്ല നിലയിൽ പിന്നീടൊരു കല്യാണമൊക്കെ കുറച്ച് ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു. പക്ഷേ അച്ഛൻ ഒരിക്കലും കർശനമായി മകളെ ഉപദേശിച്ചിട്ടില്ല ഇത്തരം ഒരു ചീത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോകരുത് എന്നും, ഇത്തരത്തിലൊന്നും ഉപദേശിച്ചില്ല. പക്ഷേ അവിടെ അച്ഛൻ പറഞ്ഞിട്ടുള്ള ആകെ മറ്റൊന്നാണ് ഇവനുമായി അസോസിയേറ്റ് ഇവ, അതായത് സ്വന്തം മകളായിട്ട് ഈ മകന് ഈ ബിനോയ് അസോസിയേറ്റ് ചെയ്തതിന് ശേഷമാണ് കൂടുതൽ അവന് റീച്ച് ഉണ്ടായത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ പറയുന്നത്.
അച്ഛനെ അവിടെ ശരിക്ക് ഇത്തരം ഒരു തെറ്റിലേക്ക് മക്കൾ പോകുമ്പോൾ അതിനെ ഉപദേശിക്കേണ്ട ഒക്കെ കടമ അച്ഛൻ്റെതായിരുന്നു. ഏതായാലും ബിനോയുടെ ഒരു റീലും കൂടെ ഉണ്ട്. കാരണം പിന്നെ ഈ ഒരു സിറ്റുവേഷന് എത്രമാത്രം ബിനോയ് മുന്നേ അനുഭവിച്ച അതിൻ്റെ ഒരു സിറ്റുവേഷനിൽ ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ എന്തായിരുന്നു ആ ഒരു റീല് കണ്ടാൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ പയ്യൻ്റെ അടുത്ത് തെറ്റുണ്ടോ ഇല്ലയെന്ന് കുറച്ച് ആ പയ്യനും എന്താണ് പയ്യൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കാം. എങ്ങനെ പെട്ടെന്ന് പോകണമെന്ന് കാണണം. ഇത്രയും ദിവസം എവിടെ ആയിരുന്ന നേരത്തെ പരിചയപ്പെടേണ്ടായിരുന്നു. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്തൊരു പ്രശ്നം വന്നാലും നീ ഓക്കെ ആയിട്ട്, നീ സ്ട്രോങ് ആയിരുന്നില്ല, എന്തൊരു പ്രശ്നം വന്നാലും ഞാൻ ഉണ്ട് നിന്റെ കൂടെ, നീ മാക്സിമം ഓക്കെ ആയിട്ടിരിക്കും. എനിക്ക് അവളും അവക്ക് ഞാനും മാത്രം. പിന്നെ പനി എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ഹോസ്പിറ്റലിലും പോണോ? ടാബ്ലറ്റ് ഒക്കെ കഴിച്ച കറക്റ്റ് ആയിട്ട്? അല്ലാണെങ്കിൽ വിളിക്കണേ, ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കാം. ഇൻസ്റ്റാഗ്രാമില് ഡി പി യും പേരൊക്കെ മാറ്റിയ, വാട്സപ്പിലും ഡി പി ഇല്ലല്ലോ. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലായത് എന്താണ്, ആ പയ്യനും ഒരുപാട് വിഷമത്തിലായിരുന്നു. ഏകദേശം ആ പെൺകുട്ടി ഇവനെ പറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടി ഇവനെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് യഥാർത്ഥത്തില്. അപ്പൊ തിരിച്ച് മുന്നേ ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൽ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ഇമോഷന് ആ ഇൻസ്റ്റാഗ്രാം റീലിലൂടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ പയ്യനും അവൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ അവൻ്റെ ആ ഒരു സിറ്റുവേഷന് എന്താണ് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ആ ഒരു ഫീലിങ്സ് അവൾ പിന്നെ ഇവനുമായിട്ട് പിന്നെ എന്താ പറയുക, ആ ഒരു പിന്നെ ആ ഒരു ബ്രേക്കപ്പായ ഫീലിങ്സ് ഇവനുണ്ട്, യഥാർത്ഥത്തിൽ ഒരുപാടുണ്ട്. അപ്പോൾ തെറ്റ് ആരെടുത്താണെന്നുള്ളത് നിങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ആളെ മാത്രം കണ്ട് ഇത് ചെയ്തിട്ട് പറയുമ്പോൾ അതും കൂടെ നമ്മൾ ചിന്തിക്കണം. പിന്നെ അതിനുശേഷം അവരെ ഈ പിന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനാണോ അതോ സഹോദരനോ, രണ്ടാൽ ഒരാളാണ് വീട്ടില്, അതായത് കഴിഞ്ഞ അവളുടെ അനിയൻ്റെ അടുത്ത് പറയുന്നത് ഇവരെ വീട്ടിൽ അങ്ങോട്ടും കൂടെ സംസാരം നടന്നു. അതായത് അവളമ്മയച്ചനും അങ്ങോട്ടും കൂടെ സംസാരം നടന്നു. അമ്മയച്ചനും സംസാരം നടന്നപ്പോ അതിന്റെ ഇടയിൽ കയറി, ഇവളതിന്റെ ഇടയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ട് കുറെ സംസാരം കാര്യങ്ങളായപ്പോ അവളച്ഛൻ പറയുന്ന ഈ കുറെ നാളുകൊണ്ട് നിന്റെ ഓരോ അവസ്ഥകൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന അത് കണ്ട് സൈക്കിളിനൊരു പരിധിയുണ്ട്, അങ്ങനെ അങ്ങനെ പറയാൻ സംസാരിച്ചു. ഇവള് തിരിച്ച് സംസാരിച്ചു, ഞാൻ ഓരോ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞ കിടക്കണ വലിയ കാണാവയോ ഓരോരുത്തരും നിന്നെ കാണുമ്പോ അങ്ങനെ പറയണ ഇങ്ങനെ പറഞ്ഞതാണ് കുറേ കുറ്റം പറഞ്ഞു. പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ട് ഇവിടെ അത്ര ഇതാണെങ്കിൽ ഇവിടെ ചീത്ത വിളിച്ച് ഇവിടെ തിരിച്ചും വഴക്കുണ്ടാക്കി, അങ്ങനെ അങ്ങോട്ട് കൊണ്ട് ഫാമിലി നമ്മൾ വിഷയമായി. അതിന്റെ ഇടയിൽ മറ്റേ ടോപ്പിക് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം അങ്ങോട്ട് കൊണ്ട് സംസാരിക്കണം. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്, ഞാൻ കാരണം ആർക്കും ഒരു ഇത് ഉണ്ടാക്കുമല്ലോ പറഞ്ഞിട്ടാണ് ഇവിടെ സ്റ്റോറി ഇട്ട് കയറി. അപ്പൊ നമ്മള് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താറിയോ, എപ്പോഴും ഒരു ഭാഗം മാത്രം നിന്നുകൊണ്ട് സംസാരിക്കരുത്. അത് ഒരിക്കലും നീതിക്ക് നിരക്കാത്തതാണ്. പല ആളുകളും ഇത്തരത്തിൽ ഈ പിന്നെ 18 വയസ്സാകാത്ത ആളുകൾ ഇന്ന് ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ടൊക്കെ ഇത് ചെയ്യാറുണ്ട്. പക്ഷേ 18 വയസ്സിന് മുന്നേ ഇത്തരത്തിലുള്ള സെക്ഷൽ റിലേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഈ കേസുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വളരെ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകും. അതൊരു പോക്സോ കേസായി ഒക്കെ മാറും. സത്യം പറഞ്ഞാൽ ഇവർ തമ്മിൽ വളരെ പരസ്പരം സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ആയിരിക്കാം ഒരു പക്ഷേ സെക്ഷൽ റിലേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാകുക. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് വയസ്സ് 18 താഴെയായിരുന്നു എന്നുള്ളത് ഇതിലൊരു വലിയ പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് എപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരുപാട് ആളുകൾ ചില ആളുകൾ ഒരുപാട് ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ആയിട്ടൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ് ജീവിതം പല ആളുകളുടെയും. പക്ഷേ അത് ഒക്കെ അവരെ അവനവൻ്റെ ഇഷ്ടം. അതിൽ ഞാൻ അതിൽ ഈ ഒരു നമ്മളെ ഈ ഒരു ഇന്ത്യയിലെ ഇന്നത്തെ സിറ്റുവേഷൻ വെച്ചുകൊണ്ട് ഞാനതിൽ എനിക്ക് വ്യക്തമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ അത് ഓരോരുത്തരും അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ അപകടകരമായ അവസ്ഥയിലേക്ക് ഇത്തരത്തിൽ പോകും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ആ തിരിച്ചറിവില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഇത്തരം സിറ്റുവേഷനിൽ പോയിട്ട് പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടാവില്ല. ഈ അമ്മയാണെങ്കിലും അച്ഛനും ഒക്കെ ആണ് നഷ്ടം, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നഷ്ടങ്ങൾ എപ്പോഴും ഈ മാതാപിതാക്കൾക്കും കുടുംബത്തിനും മാത്രമായിരിക്കും. നമ്മളെപ്പോഴും നമ്മളെ കാര്യത്തിൽ എപ്പോഴും ഒരു സെൽഫിഷ് ആവരുത് ഇത്തരം കാര്യങ്ങളിൽ. അവസാനത്തിൽ ഈ എല്ലാ തെറ്റും കുറ്റും എല്ലാം ഈ പയ്യനിലാണ് അർപ്പിതമായത്. അതിനുശേഷം ഈ ബിനോയുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതുകൂടെ നമുക്കൊന്ന്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇപ്പം നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം ചെയ്യാതിരിക്കാനും പറ്റില്ല. കാരണം
ഇപ്പം ഈ ഞാൻ പാറു എന്ന് പറയുന്ന കുട്ടിയുടെ കേസിൽ, മീൻസ് സൂയിസൈഡ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബിനോയ് എന്ന് പറഞ്ഞ ചേട്ടനെയാണ്. ഇപ്പം എന്തോ പറയുന്നത്, ഇവർ പറയുന്നതാണ് എന്തോ ആ കൊച്ചിനെ മെൻ്റലി കുറേ പീഡിപ്പിച്ചത് ബിനോയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ആ ബിനോയുടെ ഭാഗത്തൊരു തെറ്റും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം തെറ്റില്ല എന്നല്ല, ബ്രേക്കപ്പ് ആയ അതിൻ്റെ ഒരു തെറ്റ്, മീൻസ് അതിൻ്റെ അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഇപ്പം ഈ കൊച്ചിങ്ങനെ ചെയ്യാൻ കാരണം ഇവരുടെ വീട്ടുകാരാണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഒരു ഒരു കൊച്ചിൻ്റെ വീട്ടുകാരും കൂടെ സപ്പോർട്ടില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ കൊച്ചിൻ്റെ വീട്ടുകാർ കുറച്ചെങ്കിലും സപ്പോർട്ടായിട്ട് നിന്നിരുന്നു എനിക്ക് വീട്ടുകാർക്ക് വേണ്ടിയിട്ടെങ്കിൽ കൊച്ചിങ്ങനെ ചെയ്യാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അതുമല്ല എന്താ പറയുക, ആ വീട്ടുകാരാണ് സത്യം പറഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും ഡയർക്കും നല്ല പങ്കുണ്ട്, ഡയർക്കും നല്ല പങ്കുണ്ട്. കാരണം ഒരു കൊച്ചിനെ പറ്റി പറയുന്നതിനപ്പുറം പറഞ്ഞാൽ അതാരായാലും, അപ്പം ആ ആ ഒരു ചേട്ടൻ കാരണമാണ് ഇവളിപ്പോൾ ഇങ്ങനെ ചെയ്തെങ്കിൽ പറ്റി ഇതിനു മുമ്പേ ഇത് ചെയ്യായിരുന്നു. കാരണം ഇവർ ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പം 3-4 മാസം ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് ചെയ്യണമെങ്കിൽ ഇതിനർത്ഥം ഇപ്പോഴായിട്ട് വീട്ടിൽ എന്തെങ്കിലും സീൻ ഉണ്ടായി കാണുമെന്നല്ല, സീൻ ഉണ്ടായി അതിൽ വെച്ചിട്ടാണ് ഇവളിങ്ങനെ ചെയ്യുന്നത്. കാരണം വീട്ടുകാർ കുറച്ചെങ്കിലും സപ്പോർട്ട് തന്നതിന് ഒരു വീട്ടുകാർ ആ ഞങ്ങൾ കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട, എന്തുവാ നിങ്ങൾ നിന്നെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവൾ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കുമായിരുന്നു, സത്യം പറയാലോ. പക്ഷെ ഇവള് ഇങ്ങനെ ചെയ്തതിന് കാരണം വീട്ടിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായം എന്താ കമൻ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. പ്രണയം, സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരു സമയത്ത് മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാവുക. പക്ഷേ വിവേകം നമ്മളവിടെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ അപകടങ്ങളുണ്ടാവും, ഇതുപോലെ ആത്മഹത്യ സംഭവങ്ങളുണ്ടാവും, ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും മറ്റുള്ളവരെ നമ്മളെ ഫാമിലി അതിൽ ദുഃഖിച്ച് പ്രയാസപ്പെട്ട് അപമാനത്തിൽ ജീവിക്കേണ്ട ഒരവസ്ഥയ്ക്ക് വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനത്തെ പല കാര്യങ്ങളിലും പോയിട്ട് ഏർപ്പെടുമ്പോൾ വളരെ യുക്തിയോടെ ചിന്തയോടെ ചെയ്യാൻ ശ്രമിക്കുക.